സർവധർമ്മരൂപിണി അവതാരായ രാമകൃഷ്ണായ ഭഗവാൻ മിക്കവാറും പറയുന്നൊരു കാര്യമുണ്ട് നമ്മൾ ഈശ്വരനെ വിടാതെ പിടികൂടിക്കൊള്ളണം ഈശ്വരനെ വിടാതെ പിടിക്കണം ആ പിടി വിടരുത് ഈശ്വരനിലുള്ള പക്ഷേ ലൗകിക ജീവിതത്തിൽ ഏർപ്പെടുന്ന നമ്മളെപ്പോലുള്ളവരെ സംബന്ധിച്ചിടത്തോളം ഇടയ്ക്കൊക്കെ പിടി വിട്ടുപോകും അത് സ്വാഭാവികമാണ് അങ്ങനെ പിടിവിട്ടുപോവുകയും വീണ്ടും ലൗകികമായ എല്ലാ വിഷമതകളിലേക്കും ചെന്ന് പെടുകയും ഒക്കെ ചെയ്യുന്ന ഒരു രീതിയിലാണ് നമ്മുടെ എല്ലാം ജീവിതത്തിൽ കണ്ടുവരുന്നത് അതുകൊണ്ടാണ് ഗൃഹസ്ഥ ഭക്തന്മാരുടെ ജീവിതത്തിലൂടെ കടന്നു പോകുമ്പോൾ ഗൃഹസ്ഥ ഭക്തന്മാരുടെ ആ കഥകൾ നമ്മൾ മനസ്സിലാക്കുമ്പോൾ നമ്മൾ നമ്മളെ തന്നെയാണ് അതിൽ കാണുന്നത് എന്ന് നമുക്ക് തോന്നും അല്ലെങ്കിൽ തോന്നലല്ല അതാണ് ശരി കഴിഞ്ഞ തവണ ഭഗവനാഥൻ്റെ കഥ കേട്ടപ്പോഴും ഇതുതന്നെയാണ് സംഭവിച്ചത് എങ്ങനെയാണ് ഭഗവാനിലുള്ള പിടുത്തം ഇടയ്ക്കൊന്ന് വിട്ടുപോകുമ്പോഴുണ്ടാകുന്നൊരവസ്ഥ ഏതാണ്ട് സമാനമായ സ്വഭാവത്തിൽ അല്ലെങ്കിൽ സമാനമായൊരവസ്ഥയിലുള്ള ഒരാളെയാണ് ഇത്തവണ നമ്മൾ മനസ്സിലാക്കുന്നത് അത് മനീന്ദ്ര ഗുപ്ത മനീന്ദ്ര കൃഷ്ണ ഗുപ്ത വളരെ വളരെയധികം ഒരു ജീവിതം ആഗ്രഹിക്കുന്ന ഒരാളായിരുന്നു ഒരു കവി എന്നുള്ള നിലയിലൊക്കെ ജീവിക്കണം എന്നുള്ള ഒരു ആഗ്രഹമുള്ള ചെറുപ്പക്കാരനായിരുന്നു നമുക്കറിയാം ഭഗവാൻ്റെ അടുത്ത് വരുമ്പോഴിവരെല്ലാം ഒന്നുകിൽ പന്ത്രണ്ട് വയസ്സ് അല്ലെങ്കിൽ പതിനഞ്ച് വയസ്സിൻ്റെയൊക്കെ ഇടയിലുള്ള സമയത്താണ് ഇവരെല്ലാം വന്ന് ചേരുന്നത് അപ്പോൾ അതിൽ നിന്ന് തന്നെ ഏത് പ്രായത്തിലാണ് ഭഗവാൻ്റെ അടുത്ത് എത്തേണ്ടത് എന്നുള്ളതിൻ്റെ ഒരു സൂചന അതിനകത്തുണ്ട് അപ്പോൾ അതും നമ്മൾ ഈ ഗൃഹസ്ഥാശ്രമ ശിഷ്യന്മാരുടെ കഥകൾ കേൾക്കുമ്പോൾ നമ്മൾ അതുകൂടെ ഉൾക്കൊള്ളാൻ നമുക്ക് പറ്റണം കാരണം ഏതൊക്കെ പ്രായത്തിലാണ് ഭഗവാന്റെ അടുത്ത് എത്തേണ്ടത് ഇത് ശരിക്കും നമ്മൾ എത്തേണ്ട പ്രായം ഏതാണ് എന്നുള്ളത് അപ്പോൾ ഇവിടെ മണീന്ദ്രൻ മണീന്ദ്രനും ഏകദേശം പന്ത്രണ്ട് വയസ്സ് പത്ത് വയസ്സൊക്കെ ഉള്ള സമയത്താണ് ഭഗവാന്റെ അടുത്ത് എത്തുന്നത് മണീന്ദ്രകൃഷ്ണഗുപ്ത അങ്ങനെ ആദ്യം എത്തുന്ന ചില സന്ദർഭങ്ങളൊന്നും തന്നെ വചനാമൃതത്തിൽ പരാമർശിക്കപ്പെട്ടിട്ടില്ല എന്നാൽ അത് മനീന്ദ്രഗുപ്ത തന്നെ പിന്നീട് ഉദ്ബോധനിലൊക്കെ ഭഗവാനെക്കുറിച്ചുള്ള ഓർമ്മക്കുറിപ്പുകൾ എഴുതിയ സന്ദർഭത്തിലാണ് ഇത് സൂചിപ്പിക്കുന്നത് ഞാൻ വളരെ മുൻപ് തന്നെ ഏതാണ്ട് പത്ത് പന്ത്രണ്ട് വയസ്സുള്ള സമയത്ത് തന്നെ ഞാൻ ഭഗവാൻ്റെ അടുത്ത് എത്തിയിരുന്നതാണ് പക്ഷെ അന്ന് ഭഗവാനോട് പ്രത്യേകിച്ച് താല്പര്യമൊന്നും തോന്നിയിരുന്നില്ല കളിക്കാനായിരുന്നു താല്പര്യം കൂടെയുള്ള സമപ്രായക്കാരായ കുട്ടികളുടെ കൂടെ കളിക്കുക അതായിരുന്നു ഒന്നോ രണ്ടോ തവണ മാത്രമാണ് ദക്ഷിണേശ്വരത്ത് ആ കുട്ടികളായിരിക്കുന്ന സമയത്ത് ചെന്നിട്ടുള്ളൂ അത് മുതിർന്നവരുടെ കൂടെ പോയതാണ് മുതിർന്നവർ ഭഗവാൻ്റെ അടുത്ത് പോവുകയും ആ ഭഗവാനൊത്തുള്ള സംഭാഷണങ്ങളിൽ അദ്ദേഹത്തിൻ്റെ മുറിയിൽ ഏർപ്പെടുകയും ചെയ്യുമ്പോൾ കുട്ടികളെല്ലാം പുറത്ത് പഞ്ചവടിയിലും അവിടെ ഇവിടെയായിട്ടൊക്കെ കളിച്ചു നടക്കും ആ കൂട്ടത്തിൽ മണീന്ദ്ര ഗുപ്ത ഉണ്ടായിരുന്നു മണീന്ദ്രകൃഷ്ണഗുപ്തയും ഉണ്ടായിരുന്നു എന്നാൽ നമ്മൾ മണീന്ദ്ര കൃഷ്ണഗുപ്തയെ വചനാമൃതത്തിൽ കാണുന്നത് മൂന്നാമത്തെ പുസ്തകം വരുമ്പോഴാണ് ശാംബുക്കൂറിലേക്ക് ഭഗവാൻ ചികിത്സാർത്ഥം താമസിക്കുമ്പോൾ ദക്ഷിണേശ്വരത്തിൽ നിന്ന് ഷാംബുക്കൂറിലേക്ക് ഭഗവാൻ്റെ താമസം മാറ്റിയ സാഹചര്യത്തിൽ ഷാംബുക്കൂറിൽ ജീവിക്കുന്ന കാലത്താണ് മണീന്ദ്രഗുപ്തയും വരുന്നത് ആ ഒരു കാലഘട്ടത്തിൽ മാത്രമാണ് മണീന്ദ്രഗുപ്തയെ പരാമർശിക്കുന്നത് കാശിപ്പൂർ ഗാർഡനിലേക്ക് എത്തിയ ശേഷം ഉള്ള ഭാഗത്തും മണീന്ദ്രഗുപ്ത വരുന്നില്ല പരാമർശിക്കപ്പെടുന്നില്ല പക്ഷെ അവിടെ ഉണ്ട് എന്നുള്ളത് നമുക്ക് പിന്നീട് ഉണ്ട് എന്നുള്ളത് മനീന്ദ്രനാഥ മനീന്ദ്ര കൃഷ്ണഗുപ്തയുടെ ഗുപ്തയുടെ ഓർമ്മക്കുറിപ്പുകളിലൊക്കെ അത് സൂചിപ്പിച്ചിട്ടുണ്ട് പക്ഷേ വചനാമൃത കർത്താവ് അത് സൂചിപ്പിച്ചിട്ടില്ല മഹാശയൻ ആ ഭാഗം മനീന്ദ്ര കൃഷ്ണഗുപ്ത ഉള്ളതായിട്ട് സൂചിപ്പിച്ചിട്ടില്ല ശരിക്കും അപ്പോൾ ശ്രീരാമകൃഷ്ണദേവനെ കാണാനായിട്ട് വരുമ്പോൾ ശ്രീരാമകൃഷ്ണദേവൻ ഒരു ചോദ്യമുണ്ട് ചോദിക്കുന്ന ഒരു ചോദ്യം നിനക്കെന്താണ് വേണ്ടത് ഇതാണ് ആദ്യമായിട്ട് ഭഗവാൻ ചോദിച്ചത് നിനക്കെന്താണ് വേണ്ടത് അപ്പം മനീന്ദ്ര മണീന്ദ്രകൃഷ്ണ ഗുപ്ത വളരെ കാവ്യാത്മകമായിട്ടാണ് അതിനൊരു മറുപടി പറഞ്ഞത് പ്രപഞ്ചത്തിൻ്റെ സൗന്ദര്യവും മനുഷ്യൻ്റെ അവസ്ഥയും വർണ്ണിക്കാനാണ് എനിക്കിഷ്ടം അപ്പോൾ ഒരു കവി ആവുക എന്ന താല്പര്യമാണ് ഈ പറഞ്ഞതിൻ്റെ പിന്നിലുള്ള താല്പര്യം കാരണം മണീന്ദ്രൻ്റെ മുത്തച്ഛൻ വളരെ പ്രശസ്തനായ ഒരു കവിയായിരുന്നു ഈശ്വര ഈശ്വരചന്ദ്രഗുപ്ത എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ പേര് ബംഗാളിലെ ഏറ്റവും പ്രശസ്തനായ അക്കാലത്ത് ഏറ്റവും പ്രശസ്തനായ ഒരു കവിയായിരുന്നു ഈശ്വര ഈശ്വരചന്ദ്രഗുപ്ത ആ ഈശ്വരചന്ദ്രഗുപ്തയുടെ മകൻ്റെ മകൻ ചെറുമകനാണ് മണീന്ദ്രകൃഷ്ണ ഗുപ്ത അപ്പം മുത്തച്ഛൻ്റെ കാവ്യ താല്പര്യം അല്ലെങ്കിൽ കാവ്യാത്മകമായ ജീവിതത്തോടുള്ള ആ ആഭിമുഖ്യമൊക്കെ മണീന്ദ്രനും കുട്ടിക്കാലം മുതലേ ഉണ്ടായിരുന്നു അതുകൊണ്ടായിരിക്കാം ഭഗവാൻ ചോദിച്ചപ്പോൾ നിനക്ക് എന്താണ് വേണ്ടതെന്ന് ചോദിച്ചപ്പോൾ ഒരു കവിയായിരിക്കുകയാണ് എൻ്റെ താല്പര്യം എന്ന് പറയുന്നതിന് ഇങ്ങനെ ഒന്ന് ഒരു സാഹിത്യ ഭാഷയിൽ മറുപടി പറഞ്ഞു എന്ന് മാത്രം അപ്പം ഈ മനീന്ദ്രൻ്റെ കുടുംബം ബ്രഹ്മസമാജത്തിൻ്റെ പ്രമുഖ നേതാവായിരുന്ന പത്രപ്രവർത്തകനും എഴുത്തുകാരനുമായിരുന്ന കേശവചന്ദ്രസേനുമായിട്ട് ബന്ധമുള്ളവരായിരുന്നു കേശവചന്ദ്രസേന അടുത്ത ബന്ധുവായിരുന്നു മാത്രമല്ല വചനാമൃത രചയിതാവായ മഹേന്ദ്രനാഥ ഗുപ്തയുമായിട്ടും മനീന്ദ്രനാഥ ഗുപ്തയുടെ കുടുംബത്തിന് ബന്ധുക്കളുണ്ടായിരുന്നു അപ്പോ മനീന്ദ്രൻ്റെ അതെങ്ങനെയാണെന്ന് വെച്ചാൽ മനീന്ദ്രൻ്റെ മൂത്ത സഹോദരൻ മനീന്ദ്രൻ്റെ മൂത്ത സഹോദരൻ ഉപേന്ദ്രകൃഷ്ണൻ ഉപേന്ദ്രകൃഷ്ണ ഉപേന്ദ്രകൃഷ്ണഗുപ്തയും കേശവചന്ദ്രസേന മകൻ കരുണാമഹസന്നും ഇവർ രണ്ടുപേരും അടുത്ത സുഹൃത്തുക്കളായിരുന്നു അപ്പം കേശവചന്ദ്രസേനൻ പത്രങ്ങളിൽ ശ്രീരാമകൃഷ്ണദേവനെക്കുറിച്ച് ലേഖനങ്ങൾ പ്രസിദ്ധീകരിച്ച ഒരു ഘട്ടത്തിലാണ് ശ്രീരാമകൃഷ്ണദേവനെക്കുറിച്ചുള്ള കൽക്കട്ട നിവാസികൾക്ക് ബംഗാളി പൊതുസമൂഹത്തിൽ കൂടുതൽ അറിയപ്പെടാൻ തുടങ്ങിയത് ഇതാണ് മണീന്ദ്രനെയും ശ്രീരാമകൃഷ്ണദേവൻ്റെ അടുക്കൽ എത്തിക്കാനുള്ള ഒരു കാരണം ഈ രചനകളാൽ ഈ എഴുത്താണ് ഇപ്പം ആധ്യാത്മിക സാംസ്കാരിക മേഖലയിൽ യുവാക്കൾക്ക് ഏറെ സ്വാധീനം സൃഷ്ടിക്കാൻ കഴിഞ്ഞ ഒരു ബ്രഹ്മസമാജത്തിൽ നിന്ന് ബ്രഹ്മസമാജമായിരുന്നു അന്നത്തെ ബഹുഭൂരിപക്ഷം വരുന്ന ബംഗാളിലെ യുവാക്കളെ ആകർഷിച്ചിരുന്ന ഒരു സംഘടന സ്വാമി നരേന്ദ്രൻ ഉൾപ്പെടെയുള്ളവർ അതിൽ നിന്നാണ് വരുന്നത് കേശവചന്ദ്രസേനൊക്കെ അതിൻ്റെ പ്രമുഖരായ പ്രവർത്തകരായിരുന്നു നമ്മൾ ഇതിനു മുമ്പും പറഞ്ഞിരുന്നു അപ്പൊ ഇതിനകത്ത് ഒരു ചോദ്യ ഒരു ചോദ്യം പ്രശ്നം വന്നത് ഈശ്വരൻ ഉണ്ടോ ഇല്ലയോ എന്നുള്ളതിന് ബ്രഹ്മസമാജത്തിൻ്റെ ആരും തന്നെ കൃത്യമായ ഉത്തരം നൽകിയിരുന്നില്ല ഇത് കേശവചന്ദ്രസേന തന്നെ എഴുതിയതാണ് അങ്ങനെ ഒരു ഉത്തരം ആദ്യമായി ലഭിക്കുന്നത് ശ്രീരാമകൃഷ്ണദേവനിൽ നിന്നാണ് അവിടെ നിന്നാണ് കേശവചന്ദ്രശേഖൻ ശ്രീരാമകൃഷ്ണദേവനെക്കുറിച്ചുള്ള അനുഭവങ്ങളെക്കുറിച്ച് പത്രത്തിൽ എഴുതാൻ തുടങ്ങിയത് അപ്പോൾ ഒരു വളരെ വ്യത്യസ്തമായ ഒരു അനുഭവം മണീന്ദ്രനും ശ്രീരാമകൃഷ്ണനിൽ നിന്ന് ലഭിച്ചു ബ്രഹ്മസമാജത്തെക്കാൾ ഉപരിയായ ഒരു അനുഭവമാണ് മണീന്ദ്രനും ശ്രീരാമകൃഷ്ണദേവനിൽ നിന്ന് ലഭിച്ചത് അതാണ് തുടക്കത്തിൽ നമ്മൾ കണ്ടത് ഈ ഇതിൻ്റെ തുടക്കത്തിൽ നമ്മൾ ശ്രീരാമകൃഷ്ണൻ ദേവൻ്റെ ചോദ്യം നിനക്ക് എന്താണ് വേണ്ടത് എന്ന ചോദ്യം ചോദിക്കത്തക്ക രീതിയിൽ ശ്രീരാമകൃഷ്ണദേവൻ്റെ അടുത്തേക്ക് എത്തിയപ്പോൾ ശ്രീരാമകൃഷ്ണദേവൻ ചോദിച്ചതും അതാണ് നിനക്ക് എന്താണ് വേണ്ടത് കാരണം ബ്രഹ്മസമാജത്തിൽ നിന്നുള്ള ആവേശം ഉൾക്കൊണ്ടുകൊണ്ടുവരുന്ന യുവതലമുറയുടെ ഒരു പ്രതിനിധിയാണ് മണീന്ദ്രൻ എന്ന് ശ്രീരാമകൃഷ്ണദേവൻ അറിയാം അതുകൊണ്ടാണ് ആദ്യമേ ആ ചോദ്യം ഉന്നയിച്ചത് അപ്പോൾ തികച്ചും വ്യക്തിപരമായ ഒരു ഘടകത്തിലേക്കാണ് ഇവിടെ ശ്രീരാമകൃഷ്ണദേവൻ്റെ ചോദ്യം ചെന്നിക്കൊണ്ടത് മണീന്ദ്രൻ്റെ വ്യക്തിപരമായൊരു ഘടകത്തിലേക്കാണ് ശ്രീരാമകൃഷ്ണദേവൻ്റെ ചോദ്യം ചെന്നുകൊണ്ടത് അതും കവിതയും മറ്റും മനസ്സിൽ പേറി നടക്കുന്ന ഒരു യുവാവിനെ സംബന്ധിച്ചിടത്തോളം അതൊരു പുതിയ അനുഭവമായിരുന്നു കാര്യം ആരും ഇതുവരെ ചോദിച്ചിട്ടില്ല എല്ലാവരും ആധ്യാത്മികമായ കുറേ കാര്യങ്ങൾ പറയുന്നു എന്നുള്ളതല്ലാതെ നിനക്കെന്താണ് വേണ്ടത് എന്ന് ആരും ഇതുവരെ ചോദിച്ചിട്ടില്ല ആ ചോദ്യം തന്നെ മനീന്ദ്രനെ സംബന്ധിച്ചൊരു പുതിയ അനുഭവമായിരുന്നു ഒരിക്കലും മനീന്ദ്രൻ അങ്ങനെ ഒരു പ്രതീക്ഷിച്ചിരുന്നില്ല ഇപ്പം ബംഗാളിൻ്റെ നവോത്ഥാന കാലത്ത് കവിതയും നാടകവും ചിത്രകലയും എല്ലാം യുവാക്കളെ സ്വാധീനിക്കുകയും നിരവധി ഗ്രൂപ്പുകൾ ഉടലെടുക്കുകയും ചെയ്ത ഒരു സന്ദർഭത്തിലായിരുന്നു അത് അപ്പോൾ അവിടെ യുവാക്കളുടെ കൂടാരം എന്ന പേരിൽ യുവാക്കളുടെ കൂടാരം എന്ന പേരിൽ ഒരു സംഘടന ഉണ്ടായി അത് സാഹിത്യ സാമൂഹിക മതപരമായ വിഷയങ്ങൾ ചർച്ച ചെയ്യുകയായിരുന്നു ആ ഗ്രൂപ്പിന്റെ ഉദ്ദേശം ഈ മണീന്ദ്രനൊക്കെ ആ ഗ്രൂപ്പിലെ അംഗമായിരുന്നു അന്നത്തെ യുവാക്കളുടെ ബംഗാളിലെ യുവാക്കൾ ചിന്തിക്കുകയും പുരോഗതി പുരോഗമനപരമായ ആശയങ്ങൾ പങ്കിടുകയും ചെയ്യുന്ന യുവാക്കളുടെ സംഘടനയായിരുന്നു യുവാക്കളുടെ കൂടാരം എന്ന പേരിൽ അതിലും ഒരു അംഗമായിരുന്നു അപ്പോൾ ഈ ഗ്രൂപ്പിൻ്റെ നേതാവ് എന്ന് പറയുന്നത് ബ്രഹ്മബാന്ധവ് ഉപാധ്യായ എന്ന് പറഞ്ഞ ഒരാളായിരുന്നു ബ്രഹ്മ ബാന്ധവ് അപ്പം ഈ യുവസംഘത്തിന്റെ സംഘത്തിൻ്റെ നേതൃത്വം അദ്ദേഹമാണ് വഹിച്ചിരുന്നത് ഇദ്ദേഹം ശ്രീരാമകൃഷ്ണദേവനെ ദക്ഷിണേശ്വരത്ത് പോയി കണ്ടിട്ടുണ്ട് അപ്പോൾ ആ ഗ്രൂപ്പിന്റെ നേതാവ് ശ്രീരാമകൃഷ്ണദേവനെ നേരിട്ടെ കാണുകയും ഇടപെടുകയും ചെയ്തു എന്നുള്ളതാണ് ആ ഗ്രൂപ്പിൽപ്പെട്ട മറ്റുള്ളവർക്ക് ഈ അറിവ് ലഭിക്കാനുള്ള ഒരു കാരണം ഒരുപക്ഷെ നേരത്തെ പറഞ്ഞ പോലെ ആയിരത്തി തൊള്ളായിരത്തി ആയിരത്തി എണ്ണൂറ്റി എൺപത്തി രണ്ട് ഫെബ്രുവരി മാസത്തിനു മുമ്പ് എപ്പോഴോ ആയിരിക്കണം ഈ മണീന്ദ്രനാ മണീന്ദ്ര ഗുപ്ത ശ്രീരാമദേവനെ കണ്ടിരിക്കാൻ സാധ്യത കാരണം ദക്ഷിണേശ്വരത്ത് മണീന്ദ്രൻ ശ്രീരാമർഷുദേവനെ സന്ദർശിക്കാനുണ്ടായ സന്ദർഭമൊന്നും വചനാമൃതത്തിൻ്റെ ആദ്യ രണ്ട് പുസ്തകങ്ങളിൽ ഒരിടത്തും വന്നിട്ടില്ല ഭജനാമൃതത്തിൻ്റെ രചന ആരംഭിക്കുന്നത് നമുക്കറിയാം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി രണ്ട് ഫെബ്രുവരിയിലാണ് അപ്പോൾ അതിനും മുമ്പായിരിക്കും മനീന്ദ്രൻ പറഞ്ഞ പത്ത് വയസ്സ് പന്ത്രണ്ട് വയസ്സുള്ള ആ സമയത്ത് അതിനിടയ്ക്ക് എപ്പോഴും ആണ് അവിടെ പോയി ദക്ഷിണേശ്വരത്ത് പോയി കളിക്കുകയൊക്കെ ചെയ്തിട്ടുള്ളത് ഈ ആയിരത്തി എണ്ണൂറ്റി എൺപത്തിരണ്ട് ഫെബ്രുവരിക്ക് മുമ്പ് എപ്പോഴും ആണ് പക്ഷേ വചനാമൃതത്തിൽ മണീന്ദ്രൻ പ്രത്യക്ഷപ്പെടുമ്പോഴേക്കും മൂന്നാമത്തെ പുസ്തകം വരുന്നു അതായത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ച് ഒക്ടോബർ മുപ്പത് വെള്ളിയാഴ്ച എൺപത്തഞ്ച് ഒക്ടോബർ ആയപ്പോഴാണ് മണീന്ദ്രന്റെ രംഗപ്രവേശം വചനാമൃതത്തിലൂടെ നമ്മൾ അറിയുന്നത് അതായത് ശ്രീരാമകൃഷ്ണദേവൻ അസുഖം ബാധിച്ചതിനെ തുടർന്ന് ചികിത്സയ്ക്കായി ദക്ഷിണേശ്വരത്തിൽ നിന്ന് ആദ്യം ശാംബുക്കൂറിലെ വീട്ടിൽ താമസമാക്കിയ ശേഷം നേരത്തെ ഞാനത് പറഞ്ഞിരുന്നു മണീന്ദ്രനെ നമ്മൾ കാണുന്നത് ആ സമയത്താണ് അപ്പോൾ പ്രായം പതിനഞ്ച് വയസ്സാണ് മണീന്ദ്രൻ അതുകൊണ്ടാണ് എൺപത്തിരണ്ടിന് മുമ്പിലായിരുന്നെങ്കിൽ പന്ത്രണ്ടോ പതിനൊന്നോ അല്ലെങ്കിൽ പത്ത് വയസ്സിനോ ആ സമയത്ത് എപ്പോഴോ ആയിരുന്നിരിക്കുമെന്ന് ഊഹിക്കാവുന്നത് അപ്പോൾ ഒരു ഒരു സ്കൂൾ വിദ്യാർത്ഥിയുടെ പ്രായം പോലും ഇല്ല ഹൈസ്കൂൾ വിദ്യാഭ്യാസത്തിലേക്ക് കടന്നിരിക്കാനുള്ള സാധ്യത പോലെ അപ്പോൾ അത്രയും ഒരു കുട്ടിയായിരുന്നിരിക്കും പക്ഷെ പ്രാ പതിനഞ്ച് വയസ്സായപ്പോഴാണ് മണീന്ദ്രൻ ശാംപുക്കൂറിലെ ഭവനത്തിൽ ആദ്യമായിട്ട് ശ്രീരാമകൃഷ്ണദേവനെ കാണാൻ എത്തുന്നത് അപ്പോൾ മണീന്ദ്രൻ തന്നെ ദക്ഷിണേശ്വരത്ത് പോയത് ഓർത്തെടുക്കുന്നത് ഇങ്ങനെയാണ് ഗംഗയുടെ ഗംഗയിലൂടെ ബോട്ട് സവാരി നടത്താനായിട്ട് കുട്ടികളുമൊത്ത് പോയ സമയത്ത് ആയിരുന്നു പെട്ടെന്ന് ദക്ഷിണേശ്വരത്തേക്ക് കാളി അവിടെ ആ ബോട്ട് ചെന്ന് നിൽക്കുകയും എല്ലാവരും അവിടെ ഇറങ്ങുകയും ശ്രീരാമകൃഷ്ണദേവനെ കാണുകയും ആ സന്ദർഭത്തിൽ ശ്രീരാമകൃഷ്ണദേവൻ പ്രസാദമായിട്ട് കൽക്കണ്ടവും മറ്റും വിതരണം ചെയ്യുകയും അതൊക്കെ സ്വീകരിക്കുകയൊക്കെ ചെയ്ത കാര്യങ്ങളൊക്കെ മണീന്ദ്രൻ ഓർത്തെടുക്കുന്നുണ്ട് അത് അതുകൊണ്ടാണ് അത് എൺപത്തിരണ്ടിന് മുമ്പ് എപ്പോഴും ആയിരുന്നിരിക്കും എന്ന് പറയുന്നത് എൺപത്തി അഞ്ചിലാണ് മണീന്ദ്രൻ നേരിട്ട് വന്ന് ശ്രീരാമകൃഷ്ണദേവനെ കാണുന്നത് അപ്പോൾ പതിനഞ്ച് വയസ്സാണ് മണീന്ദ്രൻ പിന്നീട് ദക്ഷിണേശ്വരത്ത് അതായത് എൺപത്തിരണ്ടിനു മുമ്പ് ആ സന്ദർഭത്തിൽ ശ്രീരാമകൃഷ്ണദേവനെ കണ്ടിട്ട് എന്തുകൊണ്ടാണ് പിന്നീട് ആ കാഴ്ച തുടരാതിരുന്ന ആ കൂടിക്കാഴ്ച തുടരാതിരുന്നത് അല്ലെങ്കിൽ എന്തുകൊണ്ട് ദക്ഷിണേശ്വരത്ത് പിന്നീട് പോയില്ല എന്ന് ഉള്ളതിനും മണീന്ദ്രൻ ഉത്തരം നൽകുന്നുണ്ട് കാരണം അദ്ദേഹത്തിൻ്റെ അച്ഛന് ജോലി സംബന്ധമായിട്ട് സ്ഥലം മാറ്റം കിട്ടി അത് ഭഗൽപൂർ എന്ന സ്ഥലത്തേക്കാണ് ഭഗൽപൂരിലേക്കാണ് സ്ഥലം മാറ്റം കിട്ടിയത് അപ്പോൾ ഏകദേശം മൂന്ന് വർഷം ഭഗൽപൂരിലായിരുന്നു മണീന്ദ്രൻ അപ്പോൾ ഭഗൽപൂരിൽ നിന്ന് ദക്ഷിണേശ്വരത്ത് വരാനുള്ള ബുദ്ധിമുട്ടുള്ളത് ആണ് ആ മൂന്ന് വർഷം കാണാതെ പോയത് അങ്ങനെയാണ് ആ മൂന്ന് വർഷത്തെ വ്യത്യാസം വന്നത് പതിനഞ്ച് വയസ്സ് വരെയുള്ള വ്യത്യാസം വന്നത് അങ്ങനെയാണ് പതിനഞ്ച് വയസ്സിന് ശേഷം അച്ഛൻ തിരിച്ച് കൽക്കട്ടയിലേക്ക് വരികയും കൽക്കട്ടയിൽ ജോലി തുടരുകയും ചെയ്ത സന്ദർഭത്തിൽ ദക്ഷിണേശ്വരത്തുനിന്ന് ഭഗവാനെ ഷാംപൂക്കൂറിൽ കൊണ്ടുവരുന്നു അങ്ങനെ സന്ദർഭം ഒത്തു വന്നു അപ്പം അങ്ങനെയാണ് ഭഗവാനെ ശ്രീരാമകൃഷ്ണദേവനെ മണീന്ദ്രൻ കാണുന്നത് അപ്പോൾ ഈ മണീന്ദ്രനെ സംബന്ധിച്ച് സാഹിത്യത്തിലാണ് താല്പര്യം അതുകൊണ്ട് വിദ്യാഭ്യാസം സ്കൂളിൽ പോയി വിദ്യാഭ്യാസം നടത്തുന്നതിൽ ഒരു താല്പര്യവുമില്ലായിരുന്നു അതുകൊണ്ട് വീട്ടിലിരുന്നാണ് പഠിച്ചത് പഠിച്ചതെല്ലാം ഈ സാഹിത്യകൃതികളെക്കുറിച്ചുള്ള പഠനം മാത്രമേ മണീന്ദ്രന് താല്പര്യമുള്ളൂ അതുകൊണ്ട് വീട്ടിലിരുന്ന് അച്ഛൻ മണീന്ദ്രനെ സാഹിത്യകൃതികളൊക്കെ പഠിപ്പിക്കുകയാണ് ഉണ്ടായത് സ്കൂൾ വിദ്യാഭ്യാസം പൂർണ്ണമായും ഒഴിവാക്കി കൊടുത്തു അല്ലെങ്കിൽ അച്ഛനതിന് അച്ഛ മണീന്ദ്രൻ്റെ താല്പര്യമില്ലായിരുന്നു അച്ഛനും കാര്യം അവരൊരു സാഹിത്യ കുടുംബം തന്നെയാണ് അതുകൊണ്ട് അവരുടെ ഒരു വിദ്യാഭ്യാസ താല്പര്യങ്ങൾക്ക് അതനുസരിച്ചുള്ള വ്യത്യാസം ഉണ്ടായിരുന്നിരിക്കാം അതുകൊണ്ടായിരിക്കും ഈ മണീന്ദ്രനെ സ്കൂൾ വിട വിടണ്ട എന്ന് തീരുമാനിച്ചതെന്ന് നമുക്ക് അനുമാനിക്കാം എന്തായാലും മനീന്ദ്രൻ സ്കൂൾ വിദ്യാഭ്യാസം തുടർന്നില്ല പകരം വീട്ടിലിരുന്ന് പഠിക്കുകയും ചെയ്തു മാത്രമല്ല അക്കാലത്ത് മനീന്ദ്രനെ കണ്ടു കഴിഞ്ഞാൽ മണീന്ദ്രൻ്റെ ഒരു രൂപം എന്ന് പറയുന്നത് സാക്ഷാൽ രവീന്ദ്രനാഥ ടാഗൂറിനെ ചെറുപ്പത്തിൽ കാണുന്ന പോലെ ഇരിക്കും രവീന്ദ്രനാഥ ടാഗൂറിൻ്റെ ചെറുപ്പത്തിലുള്ള രൂപം നമുക്ക് ഊഹിക്കാം നീണ്ട തലമുടി തോളറ്റം വരെ കിടക്കുന്ന നീണ്ട തലമുടി ഇങ്ങനെ ചുരുണ്ട് തോളറ്റം വരെ കിടക്കുന്ന മുടി നല്ലൊരു താടി നല്ല ഇങ്ങനെ വളച്ചു ചുറ്റി വെച്ചിരിക്കുന്ന മീശ രവീന്ദ്രനാഥ ടാഗൂർ മനോഹരമായ ഒരു രാജകുമാരനെ പോലെ അതിസുന്ദരനായ ഒരു വ്യക്തിത്വമായിരുന്നു ബംഗാളിലെ എല്ലാ യുവാക്കളെയും ആകർഷിച്ചിരുന്ന ഒരു ഒരു തരം ഒരു 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 ഭംഗി ആ യുവാവിനുണ്ടായിരുന്നു അന്ന് ഈ രവീന്ദ്രനാഥ ഠാഗൂറിന് രവീന്ദ്രനാഥ ഠാഗൂറിന് ആ സമയത്ത് ഏകദേശം ഇരുപത് വയസ്സ് പ്രായമായിരിക്കും എന്ന് നമുക്ക് ഊഹിക്കാം ഇരുപത് വയസ്സാണ് ആ സമയത്ത് പ്രായം ഈ മനീന്ദ്രൻ ആ ഇവരുടെയൊക്കെ യുവത്വം നിൽക്കുന്ന കാലഘട്ടം മനീന്ദ്രൻ്റെ പതിനഞ്ച് വയസ്സ് അതേപോലെ രവീന്ദ്രനാഥ ഠാഗൂറിനപ്പോൾ ഇരുപത് വയസ്സ് നരേന്ദ്രനപ്പോൾ പതിനെട്ട് വയസ്സ് ഇതാണ് ആ പ്രായ ഘടന മണീന്ദ്രന് പതിനഞ്ച് വയസ്സ് നരേന്ദ്രന് പതിനെട്ട് വയസ്സ് രവീന്ദ്രനാഥ ടാഗൂറിന് ഇരുപത് വയസ്സ് ഇത് ഒരു ഗ്രൂപ്പാണ് ആ ഒരു ഏജ് ഗ്രൂപ്പിൽ വരുന്നവരാണ് ഇവരെല്ലാം അപ്പോൾ നമുക്ക് ഈ രവീന്ദ്രനാഥ് ടാഗോറിനെ കുറിച്ച് പറഞ്ഞതുകൊണ്ടാണ് അപ്പം ഏതാണ്ട് ഒരേ ഏജ് ഗ്രൂപ്പിലുള്ള വരുന്ന ഈ രവീന്ദ്രനാഥ് ടാഗൂർ രവീന്ദ്രനാഥ് ടാഗൂർ എന്തുകൊണ്ട് ശ്രീരാമകൃഷ്ണ സവിധത്തിലേക്ക് എത്തിയില്ല എന്ന് വേണമെങ്കിൽ നമുക്കൊരു ചോദ്യം അല്ലെങ്കിൽ ഒരു സംശയം ഉണ്ടാകാം എന്നെ സംബന്ധിച്ച് അങ്ങനെ ചോ തോന്നിയിരുന്നു എന്തുകൊണ്ടാണ് നരേന്ദ്രൻ ഉൾപ്പെടെയുള്ള അന്നത്തെ ബംഗാളിലെ യുവാക്കൾ മുഴുവനും ശ്രീരാമകൃഷ്ണദേവനിൽ ആകൃഷ്ടരായി അവിടെ വരികയും അതേസമയം ഏതാണ്ട് അവരുടെ സമപ്രായക്കാരനായ രവീന്ദ്രനാഥ ടാഗോർ കവിയൊക്കെ ആയി പിന്നീട് കവിയൊക്കെ ആകുന്ന കവി എന്നുള്ള നിലയിൽ പേരെടുക്കുന്നതൊക്കെ ആയിരത്തി തൊള്ളായിരത്തി പത്തിന് ശേഷമാണ് അപ്പോൾ അത് അപ്പം അതിനു മുമ്പ് ഈ പറഞ്ഞ സന്ദർഭങ്ങളിലെല്ലാം രവീന്ദ്രനാഥ ടാഗോറിൻ്റെ ഇരുപതാമത്തെ വയസ്സിലൊന്നും ഒരു എങ്കിലും ഒരു കാവ്യ താല്പര്യമുള്ള വലിയ ഒരു കുടുംബത്തിൽപ്പെട്ട വലിയ ഒരു അഭിനീന്ദ്രനാഥ ടാഗോറിനെ പോലുള്ളവരുടെയൊക്കെ കുടുംബത്തിൽപ്പെട്ട ഒരു വ്യക്തി എന്നുള്ള നിലയിൽ എന്തുകൊണ്ട് രവീന്ദ്രനാഥ ടാഗോർ ഭഗവാനിൽ ആകൃഷ്ടനായി എത്തിയില്ല എന്ന് ഒരു സ്വാഭാവികമായ സംശയം തോന്നാം അപ്പോൾ അത് ഈ മനീന്ദ്രൻ്റെ കഥയിൽ അത് കടന്നു വരുന്നുണ്ട് അപ്പോൾ നമ്മൾ ഈ ഭജനാമൃതത്തിൽ ഒന്ന് പരിശോധിച്ചാൽ ഈ പ്രായത്തിനുള്ള സന്ദർഭത്തിൽ രവീന്ദ്രനാഥ ടാഗോർ ഭഗവാനെ കണ്ടിട്ടില്ലേ എന്നുള്ള ഒരു സംശയം ഉണ്ടായതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഭജനാമൃതം നോക്കുമ്പോൾ ഒരു സന്ദർഭത്തിൽ രവീന്ദ്രനാഥ ടാഗോറും ശ്രീരാമകൃഷ്ണദേവനും തമ്മിൽ കണ്ടുമുട്ടുന്നുണ്ട് അത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി മൂന്ന് മെയ് രണ്ടിനാണ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി മൂന്ന് മെയ് രണ്ടിൽ തീയതിയാണ് രവീന്ദ്രനാഥ ഠാഗൂറും ശ്രീരാമകൃഷ്ണദേവനും തമ്മിൽ കണ്ടുമുട്ടുന്നത് അത് ബ്രഹ്മസമാജത്തിൻ്റെ ഒരു നേതാവായിരുന്ന കാശീശ്വർ മിത്ര കാശീശ്വർ മിത്രയുടെ വീട്ടിൽ വെച്ചാണ് ഒരു ബ്രഹ്മോത്സവം അത് കാശീശ്വർ മിത്ര മരിച്ചതിന് ശേഷം അദ്ദേഹത്തിൻ്റെ മക്കളാണ് അത് നടത്തിയത് ആ മക്കൾ നടത്തിയ കാശീശ്വർ മിത്രയുടെ വീട്ടിൽ അദ്ദേഹത്തിൻ്റെ മക്കൾ നടത്തിയ ഒരു ബ്രഹ്മോത്സവത്തിൽ രവീന്ദ്രനാഥ ഠാഗൂറിനെയും ക്ഷണിച്ചിരുന്നു ശ്രീരാമകൃഷ്ണദേവനെയും ക്ഷണിച്ചിരുന്നു അപ്പം ശ്രീരാമകൃഷ്ണദേവൻ അവിടെ ചെന്ന സമയത്ത് ശ്രീരാമകൃഷ്ണദേവൻ്റെ ആവശ്യപ്രകാരം രവീന്ദ്രനാഥ ടാഗോർ ഒരു പിയാനോ എടുത്ത് ഒരു ഗാനം ആലപിക്കുന്നുണ്ട് ഒരു ഗാനം ആലപിക്കുന്നുണ്ട് രവീന്ദ്രനാഥ ടാഗോർ അപ്പോൾ ഭഗവാനുമായിട്ട് ആ സന്ദർഭത്തിൽ അവർ പരസ്പരം ഒരു ബന്ധം ഉണ്ട് എന്നുള്ളതിന് ബന്ധം ഉണ്ടെന്ന് വെച്ചാൽ നേരിട്ട് കാണുകയും ഇടപെടുകയും ചെയ്തു എന്ന് ആ ഒരു രംഗത്തുനിന്ന് നമുക്ക് മനസ്സിലാകാം അപ്പം ഭഗവാൻ പറഞ്ഞതനുസരിച്ച് പിയാനോ ഉപയോഗിച്ച് അന്ന് രവീന്ദ്രനാഥ ടാഗൂർ ഭഗവാനെ ഒരു ഗാനം ആലപിച്ച് കേൾപ്പിക്കുകയുണ്ടായി വചനാമൃതത്തിൽ ഒന്നാം പുസ്തകത്തിലാണ് ഈ ഭാഗം മാസ്റ്റർ മഹാശയൻ വിവരിക്കുന്നത് അതായത് ഒന്നാമത്തെ പുസ്തകത്തിൻ്റെ പത്താം ഭാഗത്തിൽ മൂന്നാമത്തെ അധ്യായം ഇതാണ് രവീന്ദ്രനാഥ ടാഗൂറിൻ്റെ രംഗപ്രവേശം അല്ലെങ്കിൽ ഇവർ തമ്മിലുള്ള കാഴ്ച കാൂടിക്കാഴ്ചയടാണ് കൽക്കത്തയിലുള്ള നന്ദൻ ബഗാനിലാണ് കാശീശ്വർ മിത്രയുടെ വീട് എന്നൊക്കെ പറഞ്ഞിട്ട് അതിനകത്തുണ്ട് നന്ദൻ ഈ കാശീശ്വർ മിത്ര ഹൈക്കോടതിയിലെ ജഡ്ജി ആയിരുന്നു അദ്ദേഹത്തിൻ്റെ മരണശേഷം മക്കൾ ഈ ബ്രഹ്മോത്സവം നടത്തിയപ്പോഴാണ് ഇവർ തമ്മിൽ കണ്ടുമുട്ടിയത് അപ്പോൾ മുകളിലത്തെ നിലയിലുള്ള ആരാധനാ മുറിയിലേക്ക് ശ്രീരാമകൃഷ്ണദേവൻ പ്രവേശിക്കുന്നു ഇതൊക്കെ മാർഷമകാശം വിവരിച്ചിട്ടുണ്ട് അങ്ങനെ തെക്ക് പടിഞ്ഞാറെ മൂലയിൽ ഒരു പിയാനോ ഇരിക്കുന്നുണ്ട് എന്ന് മാസ്റ്റർ മഹാശയൻ എഴുതിയിട്ടുണ്ട് പക്ഷെ അതിനകത്ത് രവീന്ദ്രനാഥ ടാകൂർ പിയാനോ വായിച്ച് ഗാനം ആലപിച്ചു എന്ന് മാത്രം മാസ്റ്റർ മഹാശയൻ എഴുതിയിട്ടില്ല അത് പിന്നീട് മനീന്ദ്രന മനീന്ദ്രൻ്റെ ഒരു ഓർമ്മക്കുറിപ്പിലാണ് ഇത് കടന്നു വരുന്നത് അപ്പോൾ വചനാമൃതത്തിൽ ആ ഭാഗം ഇല്ല എന്നുള്ളതാണ് അതേസമയം ആ സന്ദർഭത്തിൽ രാഖാൽ ഉൾപ്പെടെയുള്ളവർ ഈ ബ്രഹ്മോത്സവത്തിൽ പങ്കെടുത്തിരുന്നു നരേന്ദ്രൻ പങ്കെടുത്തിരുന്നില്ല അതിന് കാരണം നരേന്ദ്രന് ആ സമയമായപ്പോഴേക്കും ഈ ബ്രഹ്മസമാജം എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനത്തോട് വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല നരേന്ദ്രൻ ചോദിച്ചിട്ടുണ്ട് എന്തിനാണ് ബ്രഹ്മസമാജത്തിന്റെ മന്ദിരത്തിൽ പോയി ഞാൻ നമസ്കരിക്കണം ഇത് നരേന്ദ്രൻ ചോദിച്ചതായിട്ട് ശ്രീരാമകൃഷ്ണദേവൻ തന്നെയാണ് പിന്നീട് പറഞ്ഞത് അതുകൊണ്ടാണ് ബ്രഹ്മസമാജത്തിന്റെ ഉത്സവങ്ങൾ സംഘടിപ്പിച്ചപ്പോൾ നരേന്ദ്രൻ അവിടെ വരാതിരുന്നത് നരേന്ദ്രൻ മുൻപ് ഈ ബ്രഹ്മസമാജത്തിൻ്റെ ഇതിലൊക്കെ ആകർഷണമായിരുന്നു എന്നുള്ളത് നമുക്ക് ഈ തുടക്കത്തിൽ ഭഗവാൻ ശ്രീരാമൻ നരേന്ദ്രൻ്റെ കഥയിൽ നമുക്ക് സ്വാമിയുടെ ജീവിതകഥയിൽ ആദ്യം മനസ്സിലാക്കും പക്ഷേ ഇവിടെ ഈ സന്ദർഭത്തിൽ പറയുന്നു നരേന്ദ്രൻ അതിൽ താല്പര്യപ്പെട്ടില്ല ഇതിനകത്ത് വേറൊരു തമാശ ഒരേ പ്രായക്കാരായിരിക്കുന്ന ഇവർ ഒരേ പ്രായത്തിൽ വരുന്ന ബംഗാളിലെ ആ ഒരു യുവ തലമുറയുടെ ആവേശോജ്വലമായ ഒരു സങ്കലനം ശ്രീരാമകൃഷ്ണ പരമാംശനു ചുറ്റും ഉണ്ടായിരുന്ന ഈ സന്ദർഭത്തിൽ പോലും നരേന്ദ്രനും രവീന്ദ്രനാഥ ഠാഗൂറും തമ്മിൽ ഒരിക്കലും കണ്ടുമുട്ടിയിട്ടില്ല അതൊരു അതൊരാശ്ചര്യകരമായ ഒരു വസ്തുതയായിട്ടാണ് തോന്നുന്നത് കാര്യം നരേന്ദ്രനും രവീന്ദ്രനാഥ ഠാഗൂറും തമ്മിൽ ഒരിക്കലും കണ്ടുമുട്ടിയിട്ടില്ല അതേസമയം നരേന്ദ്രൻ നരേന്ദ്രനെ പരാമർശിക്കുന്നുണ്ട് സ്വാമി വിവേകാനന്ദനെ രവീന്ദ്രനാഥ ടാഗോർ പരാമർശിക്കുന്നുണ്ട് വളരെ വ്യക്തമായിട്ട് എങ്ങനെയെന്ന് വെച്ചാൽ അദ്ദേഹം പറയുന്ന രവീന്ദ്രനാഥ ടാഗോർ പറയുന്നത് നിങ്ങൾ ഇന്ത്യയെ അറിയണമെങ്കിൽ രവീന്ദ്രനാഥ ടാഗൂർ എഴുതിയിട്ടുള്ളതാണിത് നിങ്ങൾക്ക് ഇന്ത്യയെ അറിയണമെങ്കിൽ സ്വാമി വിവേകാനന്ദനെ പഠിക്കണം എന്ന് ഇതേ വാചകം തന്നെയാണ് എഴുതിയിരിക്കുന്നത് സ്വാമി വിവേകാനന്ദനെ പഠിക്കണം എന്നാണ് എഴുതിയിരുന്നത് അപ്പോൾ ഒരിക്കലും ഇവർ നമ്മൾ കണ്ടുമുട്ടിയിട്ടില്ലെങ്കിലും സ്വാമിജിയുടെ എല്ലാ പ്രഭാവത്തെക്കുറിച്ചും നന്നായിട്ട് അറിയാവുന്ന ഒരാളായിരുന്നു രവീന്ദ്രനാഥ ഠാക്കൂർ എന്ന് നമുക്ക് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും പിന്നെ അതെ ഷാംപുക്കൂറിലെ വീട്ടിൽ വെച്ച് ശ്രീരാമകൃഷ്ണദേവനെ ഒരു സാഹചര്യം കൂടെ പ്രത്യേകം നമുക്ക് നമ്മളത് മനസ്സിലാക്കേണ്ടതാണ് എന്തെന്ന് വെച്ചാൽ ശാരദാപ്രസന്ന മിത്രൻ എന്ന് പറയുന്ന ഒരു യുവാവ് അദ്ദേഹമാണ് മനീന്ദ്രനെ ശ്രീരാമകൃഷ്ണൻ്റെ അടുത്ത് എത്തിക്കുന്നത് ഈ ഷാംപുക്കൂറിലെ വീട്ടിലേക്ക് അപ്പോൾ ശാരദാപ്രസന്ന മിത്രനാണ് പിന്നീട് നമുക്ക് ശ്രീരാമകൃഷ്ണ ഓർഡറി നമുക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാകുന്ന ത്രിഗുണാതീതാനന്ദ സ്വാമി ത്രിഗുണാതീതാനന്ദ സ്വാമിയാണ് ശാരദാപ്രസന്നൻ അപ്പോൾ ശാരദാപ്രസന്നൻ ശ്രീരാമകൃഷ്ണദേവനെ വന്ന് കാണുകയും ശ്രീരാമകൃഷ്ണ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി മാറുകയും ഒക്കെ ചെയ്ത ഒരു യുവാവാണെങ്കിൽ പോലും മണീന്ദ്രൻ ഒരിക്കലും അത്തരത്തിലുള്ളൊരു മാറ്റം ഉണ്ടായില്ല എന്നാൽ വളരെ രസകരമായ ചില അനുഭവ ഒരു രസകരമായ ചില സന്ദർഭങ്ങൾ ഇവിടെ നമുക്ക് കാണാൻ കഴിയും എന്തെന്ന് വെച്ചാൽ ചാംപക്കൂറിലെ താമസക്കാലത്ത് ശ്രീരാമകൃഷ്ണദേവനെ സന്ദർശിക്കാൻ ധാരാളം ആളുകൾ വരുമായിരുന്നു ഈ വന്നുകൊണ്ടിരിക്കുക ദക്ഷിണേശ്വരത്ത് വന്നുകൊണ്ടിരിക്കുന്ന ഉള്ള വ്യത്യാസം എന്തെന്ന് വെച്ചാൽ ദക്ഷിണേശ്വരത്ത് സ്ഥിരമായി കുറേ ആൾക്കാരാണ് വന്നുകൊണ്ടിരുന്നത് പ്രധാനമായിട്ടും പക്ഷെ ഷാംപുക്കൂറിലേക്ക് വന്നു അത് കൽക്കട്ടയിലെ നഗര പ്രദേശത്തേക്ക് വന്നപ്പോൾ സ്വാഭാവികമായി കേശവചന്ദ്രസേൻ്റെ ലേഖനങ്ങൾ വാക്യങ്ങളൊക്കെ ചെയ്തിട്ട് ഒരുപാട് ആളുകൾ നിരന്തരം ഈ ഷാംപുക്കൂറിലെ വീട്ടിലേക്ക് കാണാൻ വന്നുകൊണ്ടേയിരിക്കും നിരന്തരം വന്നുകൊണ്ടിരുന്നു അപ്പോൾ ശ്രീരാമക്ഷേത്രനുമായി സൗകര്യപൂർവ്വം ഇടപെടാൻ സാധിച്ചത് ഈ ഷാംപുക്കൂറിലാണെന്ന് മണീന്ദ്രൻ തന്നെ പറഞ്ഞിട്ടുണ്ട് ഷാംപുക്കൂറിലെ വീട്ടിൽ വെച്ച് വെച്ചായതുകൊണ്ടാണ് ശ്രീരാമകൃഷ്ണദേവനുമായിട്ട് സൗകര്യപൂർവ്വം ഇടപെടാൻ സാധിച്ചത് ദക്ഷിണേശ്വരത്ത് വെച്ച് ശ്രീരാമകൃഷ്ണദേവൻ സന്ദർശിക്കാൻ എത്തുന്നവർക്ക് ധാരാളം ഉപദേശങ്ങളാണ് കൊടുത്തിരുന്നതെങ്കിൽ ഷാംപുക്കൂറിൽ വന്നപ്പോൾ ഒരു ചെറിയ മാറ്റം സംഭവിച്ചത് ഷാംപുക്കൂറിൽ സാധന അനുഷ്ഠാന ക്രമങ്ങളെക്കുറിച്ച് ശ്രീരാമകൃഷ്ണദേവൻ വളരെ വിശദമായിട്ട് വരുന്ന ചെറുപ്പക്കാരിൽ പ്രമുഖരായ അല്ലെങ്കിൽ തിരഞ്ഞെടുക്കപ്പെട്ടവർക്ക് വേണ്ടിയിട്ട് സാധന അനുഷ്ഠാനങ്ങളെക്കുറിച്ച് ശ്രീരാമശ്വരദേവൻ പറയുമായിരുന്നു പഠിപ്പിച്ചു കൊടുക്കുമായിരുന്നു ഈ ഷാംപുക്കൂറിലെ വീട്ടിൽ അപ്പോൾ ആ കൂട്ടത്തിൽ മണീന്ദ്രനും ഇത്തരം പരിശീലനങ്ങൾ ലഭിക്കാൻ ഒരു അവസരം കിട്ടി എന്നുള്ളതാണ് മണീന്ദ്രൻ ഇത് സൂചിപ്പിച്ചത് അതുകൊണ്ടായിരിക്കാം മണീന്ദ്രന് കൂടുതൽ ഇതിനകത്ത് ഒരു താല്പര്യം ഭഗവാന്റെ ഉപദേശങ്ങളിലും ഒക്കെ കൂടുതൽ താല്പര്യം ഉണ്ടാകാൻ ഒരു പ്രധാന കാരണം ഇതായിരുന്നു അങ്ങനെ ഒരു സന്ദർഭത്തിലാണ് മണീന്ദ്രൻ ശാന്പക്കൂറിൽ വന്നപ്പോൾ നമ്മൾ ഈ പറഞ്ഞു തുടങ്ങിയപ്പോൾ ആദ്യം നമ്മൾ പറഞ്ഞ വാചകം ഒന്നുകൂടെ ഓർമ്മയിലേക്ക് കൊണ്ടുവരിക നിനക്കെന്താണ് വേണ്ടത് എന്ന് ശ്രീരാമക്ഷേത്രൻ ചോദിച്ചത് ഇങ്ങനെ ഒരു സന്ദർഭത്തിൽ മണീന്ദ്രൻ അവിടെ വന്നപ്പോഴാണ് അപ്പോൾ മണീന്ദ്രൻ ഈ ചോദ്യം ചോദിച്ച് കഴിഞ്ഞ് എന്താണ് വേണ്ട അല്ല ശ്രീരാമകൃഷ്ണദേവൻ ഈ ചോദ്യം ചോദിച്ച് കഴിഞ്ഞപ്പോൾ ഉടൻ സംഭവിച്ചത് എന്തെന്ന് വെച്ചാൽ മണീന്ദ്രൻ പൊട്ടിക്കരഞ്ഞുപോയി നമ്മൾ നേരത്തെ പറഞ്ഞു ഇങ്ങനൊരു ചോദ്യം ആരും ഇതുവരെ ചോദിച്ചിട്ടില്ല ഈ ചോദ്യം ചോദിച്ചതോടുകൂടി മണീന്ദ്രൻ പൊട്ടിക്കരഞ്ഞുപോയി അപ്പം ആ കരച്ചിൽ അടക്കാനാവാത്ത വിധം പൊട്ടിക്കരഞ്ഞു അപ്പോൾ ശ്രീരാമകൃഷ്ണദേവൻ മാസ്റ്റർ മഹാശയനോട് പറഞ്ഞു ഇവനെ അടുത്ത മുറിയിൽ കൊണ്ടുപോയി ഇരുത്തു എന്ന് പറഞ്ഞു അവനെ സമാധാനിപ്പിക്കും ഇവനെ അടുത്ത മുറിയിൽ കൊണ്ടിരുത്തു എന്ന് പറഞ്ഞു പിന്നീട് ഈ മണീന്ദ്രൻ നമ്മുടെ ശാരദാപ്രസന്നൊപ്പം വന്നു കഴിഞ്ഞപ്പോൾ ശ്രീരാമകൃഷ്ണദേവൻ ചെവിയിൽ മണീന്ദ്രൻ്റെ ചെവിയിൽ പറഞ്ഞു നീ നാളെ ഒറ്റയ്ക്ക് വരണം എന്ന് പറഞ്ഞു നീ ഒറ്റയ്ക്ക് വരണം എന്ന് പറഞ്ഞു എന്നിട്ട് ഒരു കാര്യം കൂടെ ശ്രീരാമക്ഷേപം പറഞ്ഞു നിന്നെ ഞാൻ പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു ആലോചിച്ച് നോക്കും അപ്പം ഭഗവാൻ എത്രമാത്രമാണ് മണീന്ദ്രനെ എങ്ങനെയൊക്കെയാണ് ഉൾക്കൊണ്ടിരുന്നത് അല്ലെങ്കിൽ എങ്ങനെയാണ് മണീന്ദ്രനെ ഭഗവാന്റെ ഹൃദയത്തിലേക്കൊരു സ്ഥാനം ലഭ്യമായിരുന്നത് എന്ന് ഭഗവാന്റെ ഈ വാച വാക്കിൽ കൂടെ തന്നെ നമുക്ക് മനസ്സിലാവും നിന്നെ ഞാൻ പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു കുഞ്ഞെ എന്ന് പറയുന്നുണ്ട് അതുകൊണ്ട് നീ അടുത്ത ദിവസം ഒറ്റയ്ക്ക് വരണം എന്ന് ചെവിയിൽ പറഞ്ഞു അപ്പോൾ ശാരദാ പ്രസന്നൻ മാറി നിൽക്കുന്നുണ്ട് പക്ഷെ എന്താണ് പറഞ്ഞതെന്ന് ശാരദാ പ്രസന്നൻ കേട്ടില്ല ശാരദാ പ്രസന്നനെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ ഭഗവാനോട് കൂടുതൽ ഭക്തിയും ആദരവും ഒക്കെ ഉള്ള പുലർത്തുന്ന ഒരു യുവാവാണ് ഭാവിയിൽ ഒരു സന്യാസ ജീവിതത്തിലേക്ക് കാലെടുത്ത് വെക്കാനൊക്കെ താല്പര്യത്തോടു കൂടി നിൽക്കുന്ന ഒരാളാണ് മണീന്തരൻ അങ്ങനെ ഒരാളല്ല അപ്പോൾ എങ്കിലും ഭഗവാൻ എന്തോ പറഞ്ഞത് എന്താണെന്ന് അറിയാനുള്ളൊരു ആകാംക്ഷ കൊണ്ട് ശാരദാപ്രസന്ന പിന്നീട് ഇവർ പുറത്തിറങ്ങിയ സന്ദർഭത്തിൽ ശാരദാപ്രസന്നൻ മണിയനോട് ചോദിച്ചു എന്താണ് ഭഗവാൻ പറഞ്ഞതെന്ന് ചോദിച്ചു അപ്പോൾ ആ ചോദിച്ചത് മണീന്ദ്രൻ ഇഷ്ടപ്പെട്ടില്ല പക്ഷേ ശാരദാപ്രസന്നനോട് അങ്ങനെ പറഞ്ഞുമില്ല ഇതാണ് പറഞ്ഞതെന്നുള്ള സത്യം പറഞ്ഞില്ല പകരം പറഞ്ഞത് ഇനിയും വരണം എന്ന് പറഞ്ഞേ ഉള്ളൂ നാളെ ഒറ്റയ്ക്ക് വരണം എന്നുള്ള കാര്യം പറഞ്ഞതായിട്ട് മണീന്ദ്രൻ ശാരദാപ്രസന്നനോട് പറഞ്ഞില്ല പകരം പറഞ്ഞത് ഇനിയും വരണം എന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ എന്ന് പറഞ്ഞു അപ്പോൾ ശാരദാപ്രസന്നൻ പറഞ്ഞത് നീ എത്ര ഭാഗ്യവാനാണ് ഭഗവാൻ നിന്നോട് മാത്രമായി സംസാരിച്ചില്ലേ എന്ന് ശാരദാപ്രസന്നനോട് ഭഗവാൻ സംസാരിച്ചതിട്ടേ ഇല്ല അപ്പോൾ ഈ കൂടിക്കാഴ്ചക്കിടയിൽ ഭഗവാൻ അടുത്ത് വിളിച്ച് രഹസ്യമായി ഇത് പറഞ്ഞപ്പോൾ നി നീ എത്ര ഭാഗ്യവാനാണ് നിന്നോട് ഭഗവാൻ ഇങ്ങനെ പറഞ്ഞില്ലേ എന്ന് രഹസ്യമായി സംസാരിച്ചില്ലേ എന്ന് പറഞ്ഞ ശാരദാപ്രസന്നെ ഒരു വലിയ ഒരു വിഷമം ഉണ്ടായി കാരണം എന്നോട് ഭഗവാൻ ഒന്നും പറഞ്ഞില്ലല്ലോ എന്നുള്ളത് അപ്പോൾ മനീന്ദ്രന് ഭഗവാൻ്റെ ഹൃദയത്തിലേക്കുണ്ടായ സ്ഥാനത്തെ സൂചിപ്പിക്കുന്നതാണ് ഈ ഭാഗം അതിന് ശേഷം ആണ് ആ കൂടിക്കാഴ്ചക്ക് ശേഷമാണ് മാസ്റ്റർ മഹാശയനോട് ശ്രീരാമകൃഷ്ണദേവൻ പറയുന്നത് മണീന്ദ്രനുമായിട്ടിങ്ങനെ സംസാരിക്കാനുണ്ടായ സാഹചര്യം ഉണ്ടായെന്നും എന്താണ് ചോദിച്ചപ്പോൾ ഇതാണ് പറഞ്ഞതെന്നൊക്കെ പറയുന്നത് പിന്നീട് വരുന്ന മാസ്റ്റർ മഹാശയനോട് പിന്നീട് ശ്രീരാമകൃഷ്ണദേവൻ തന്നെ പറയുകയായിരുന്നു അതുകൊണ്ടാണ് മാസ്റ്റർ മഹാശ ഇവർ തമ്മിലുള്ള അടുത്ത കൂടിക്കാഴ്ചയൊന്നും അല്ലെങ്കിൽ ഇവർ തമ്മിലുള്ള അടുത്ത ഇടപഴലുകളൊന്നും വചനാമൃതത്തിൽ പരാമർശിക്കാതെ പോയതിൻ്റെ കാരണം മാഷ്ട്രമഹാശയനും ഇവർ തമ്മിലുള്ള ഇതൊന്നും കേട്ടിരുന്നില്ല കാര്യം ആ സമയത്ത് മാഷ്ട്രമഹാശയൻ മുറിയിൽ ഇല്ലായിരുന്നു കാരണം എല്ലാവരോടും പുറത്തു പോകാൻ പറഞ്ഞിട്ടാണ് എപ്പോഴും മണീന്ദ്രനോട് ശ്രീരാമകൃഷ്ണദേവൻ സംസാരിക്കുന്നത് ബാക്കി എല്ലാവരോടും പുറത്തു പോകാൻ പറയും എന്നിട്ട് മണീന്ദ്രനോട് മാത്രമായിട്ട് സംസാരിക്കും അതുകൊണ്ടാണ് വചനാമൃതത്തിൽ ഇത് പരാമർശിക്കാൻ മാഷ്ട്രമഹാശയന് സാധ്യമല്ലാതെ പോയത് അത് പിന്നീട് മണീന്ദ്രൻ്റെ ഓർമ്മക്കുറിപ്പുകളിൽ വരുന്നതാണ് ഈ രഹസ്യമായി സംസാരിച്ച കാര്യങ്ങളൊക്കെ അദ്ദേഹം എഴുതുന്നതാണ് അപ്പോൾ ശാംപുക്കൂറിലെ ഈ സന്ദർഭത്തിലാണ് ഭഗവാൻ ഈ തൊണ്ടയിൽ വ്രണമുള്ള അടുത്ത് വലിയ വേദന വരുന്നു അല്ലെങ്കിൽ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കും അപ്പോൾ ഈ ഡോക്ടർമാർ പറഞ്ഞിട്ടുണ്ട് യാതൊരു കാരണവശാലും സമാധി അവസ്ഥയിലേക്ക് ഭഗവാൻ പോകുന്നത് പോകരുത് കാര്യം അങ്ങനെ പോകുന്ന പോകുന്നൊരു സാഹചര്യമുണ്ടായാൽ ഈ രോഗാവസ്ഥ വളരാനുള്ളൊരു സാധ്യത വളരെ കൂടുതലാണ് എന്ന് ഡോക്ടർമാർ ഡോക്ടർ നിർദ്ദേശിച്ചിട്ടുണ്ട് അപ്പം സ ഡോക്ടർ സർക്കാർ അത് പ്രത്യേകം സൂചിപ്പിക്കുന്നുണ്ട് അത് വനാവൃതലാഭാഗങ്ങളൊക്കെ പറയുന്നുണ്ട് അങ്ങനെ സൂചിപ്പിക്കുന്നുണ്ട് അപ്പോൾ ആ സമാധി അവസ്ഥയിലേക്ക് ഭഗവാൻ പോകരുത് പോകാതെ സൂക്ഷിക്കണം എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ മനീന്ദ്രൻ്റെ സാമീപ്യത്തിൽ പലപ്പോഴും മനീന്ദ്രനോട് സംസാരിക്കുമ്പോൾ ഭഗവാൻ അറിയാതെ സമാധി അവസ്ഥയിലേക്ക് മാറും അപ്പോൾ ശ്രീരാമകൃഷ്ണദേവൻ പറയുന്നു എനിക്ക് തൊണ്ടയിൽ വേദന വരുന്നു എന്നൊക്കെ പറയാറുണ്ടെന്ന് പറഞ്ഞു എന്നാലും ശ്രീരാമകൃഷ്ണദേവൻ ഭക്തന്മാരെക്കുറിച്ച് മാത്രമാണ് ചിന്തിക്കുന്നത് എന്ന് മാസ്റ്റർ തന്നെ പറഞ്ഞിട്ടുണ്ട് കാര്യം ഈ വേദനയെല്ലാം സഹിക്കുമ്പോൾ പോലും ഭക്തന്മാരെക്കുറിച്ച് മാത്രമാണ് ശ്രീരാമകൃഷ്ണദേവൻ ചിന്തിക്കുക ശ്രീരാമകൃഷ്ണൻ മണീന്ദ്രനെ കാണാൻ വന്നതിനെക്കുറിച്ച് മാസ്റ്റർ മാഷ്ട്രമഹാശയനോട് പറഞ്ഞത് മണീന്ദ്രൻ കുറച്ച് പ്രകൃതി ഭാവമുണ്ട് ഈ ശ്രീരാമകൃഷ്ണദേവൻ മാസ്റ്റർ മാഷ്ട്രമഹാശയനോട് പിന്നീട് വിവരിക്കുന്നുണ്ട് മണീന്ദ്രനെക്കുറിച്ച് മണീന്ദ്രന് പ്രകൃതി ഭാവമുണ്ട് അതായത് സ്ത്രീഭാവം ചൈതന്യ ചരിതം വായിച്ചിട്ട് ഗോപീ ഗോപീഭാവം അമ്മരിക്കുന്നു ചൈതന്യ ചരിതം വായിച്ച് ശ്രീരാമകൃഷ്ണദേവ് മണീന്ദ്രൻ ചൈതന്യ ചരിതം വായിച്ച് ഗോപീഭാവം കൈവന്ന ഒരു യുവാവാണ് എന്ന് ശ്രീരാമകൃഷ്ണദേവൻ പറയുന്നുണ്ട് അപ്പോൾ ഈശ്വരനെ മനുഷ്യൻ ഭജിക്കേണ്ടത് സഖീഭാവത്തിലാണ് എന്ന് മണീന്ദ്രൻ മനസ്സിലാക്കിയിട്ടുണ്ട് അതുകൊണ്ടാണ് ശ്രീരാമകൃഷ്ണദേവന് ആ ഈശ്വരനെ എങ്ങനെ ഒരു എന്ന് സ്വയം മനസ്സിലാക്കിയ ഒരാളാണ് മണീന്ദ്രൻ ഇത് ഇതാണ് ശ്രീരാമകൃഷ്ണദേവന് മനീന്ദ്രനോടുണ്ടായിരുന്ന ഒരു ആഭിമുഖ്യത്തിൻ്റെ പ്രധാന കാരണം ഇതാണ് ഈ സഖീഭാവം മണീന്ദ്രനിൽ എപ്പോഴും ഉണ്ടായിരുന്നു അതായത് ഒരു കവി എന്ന നിലയിൽ പ്രകൃതിയെ ഇഷ്ടമാണെന്ന് മനീന്ദ്രൻ ശ്രീരാമകൃഷ്ണനോട് ആദ്യം പറഞ്ഞു എന്നുള്ളതും ഇതാണ് സൂചിപ്പിക്കുന്നത് ഇതാണ് അതിന് കാരണമായി പറയുന്നത് അത് അങ് അതുകൊണ്ടാണ് മണീന്ദ്രൻ ഇങ്ങനെ പറഞ്ഞതെന്ന് ഒരു അവസരത്തിൽ ശ്രീരാമകൃഷ്ണദേവൻ പറയുന്നു അപ്പോൾ മണീന്ദ്രനെക്കുറിച്ചുള്ള എല്ലാ പരാമർശങ്ങളും ഈ തരത്തിൽ ആണ് ശ്രീരാമകൃഷ്ണദേവൻ പറഞ്ഞു വെക്കുന്നത് അതാണ് ഏറ്റവും നമുക്ക് ഇതിൽ മനസ്സിലാക്കാൻ പോകുന്നത് അപ്പോൾ ഇത് സംഭവിക്കുന്നത് ഈ ഒരു നമ്മൾ ഈ പറഞ്ഞ ഭാഗങ്ങൾ നമുക്ക് വചനാമൃതത്തിൽ കാണണമെങ്കിൽ അത് വരുന്ന വരുന്ന ഭാഗം എന്നത് ഏതെന്ന് വെച്ചാൽ വചനാമൃതത്തിൻ്റെ മൂന്നാം പുസ്തകത്തിൽ നാൽപ്പത്താറാം ഭാഗത്തിലെ രണ്ടാം അധ്യായത്തിലാണ് ഇവിടെയാണ് മാസ്റ്റർ ഈ പറഞ്ഞ മാസ്റ്ററോട് മാസ്റ്റർ ഉൾപ്പെടെയുള്ളവരോട് പുറത്തു പോയൻ പറഞ്ഞതും മണീന്ദ്രനോട് മാത്രമായിട്ട് ശ്രീരാമകൃഷ്ണദേവൻ സംസാരിക്കുന്നതൊക്കെ ഈ ഭാഗത്താണ് വരുന്നത് ആ ഭാഗം നമ്മൾ വായിക്കുകയാണെങ്കിൽ നമുക്കത് മനസ്സിലാവും അവിടെ പറയുന്നുണ്ട് ശ്രീരാമകൃഷ്ണൻ കുഞ്ഞ് നീ എവിടെയായിരുന്നു ഇത്രയും കാലം എന്ന് ചോദിക്കുന്നുണ്ട് ആ നേരത്തെ പറഞ്ഞ പോലെ എങ്ങനെയാണ് നമ്മൾ ഭഗവാനെ മുറുക പിടിക്കണം എന്ന് ഒരു ഗൃഹസ്ഥാശ്രമിയോട് പറയുമ്പോൾ കൈവിട്ടു പോകുന്നത് എങ്ങനെ അത് മണീന്ദ്രനും സംഭവിച്ചു ജീവിതത്തിൽ ആ കൈവിട്ടു പോകാൻ മണീന്ദ്രനും ഒരു പ്രത്യേക ഘട്ടത്തിൽ സംഭവിച്ചു എങ്ങനെയാണെന്ന് വെച്ചാൽ ശ്രീരാമകൃഷ്ണദേവൻ്റെ ദേഹത്യാഗത്തിന് ശേഷമാണത് എന്നുള്ളൊരു വ്യത്യാസം മാത്രം അപ്പോഴാണ് നേരത്തെ പറഞ്ഞു മ കാവി ഉടുത്ത് കുറച്ച് കാലം ചക്രവർത്തിയോടൊപ്പം മഹിമാചക്രവർത്തിയോടൊപ്പം താമസിക്കുകയുണ്ട് ചക്രവർത്തിയെക്കുറിച്ചുള്ള പരാമർശങ്ങൾ ഭജനാമൃതത്തിൽ വരുന്നുണ്ട് ആ ചക്രവർത്തിയോടൊപ്പം മണീന്ദ്രൻ താമസിക്കുന്ന സമയത്ത് കുറച്ച് നാൾ കാവ്യൊക്കെ കൊടുത്ത് ഒരു സന്യാസി രൂപത്തിലൊക്കെ താമസിക്കുകയുണ്ട് ഈ സമയത്ത് മറ്റ് അന്തരംഗ ശിഷ്യന്മാരെ സേവിക്കാനും കൂടെ മണീന്ദ്രൻ സമയം കണ്ടെത്തിയിരുന്നു അങ്ങനെ തുടക്കത്തിൽ മുടങ്ങിപ്പോയ വിദ്യാഭ്യാസം അതായത് നേരത്തെ സ്കൂളിൽ പോകാതിരുന്നതിൻ്റെ വിദ്യാഭ്യാസമൊക്കെ രണ്ടാമത് ആരംഭിക്കുന്ന ഒരു സന്ദർഭം കൂടെ ഈ സന്ദർഭത്തിലാണ് ശ്രീരാമക്ഷേത്രൻ്റെ ദേഹത്യാഗത്തിന് ശേഷമാണ് അങ്ങനെ വിദ്യാഭ്യാസമെല്ലാം പൂർത്തിയാക്കി മുത്തച്ഛൻ പ്രശസ്ത കവിയായ മുത്തച്ഛൻ ഒരു പത്ര ഉടമ കൂടിയായിരുന്നു നേരത്തെ നമ്മൾ പറഞ്ഞു മണീന്ദ്രൻ്റെ മുത്തച്ഛൻ ഒരു പത്രത്തിൻ്റെ ഉടമ കൂടിയായിരുന്നു ആ പത്രത്തിൻ്റെ ചുമതല മണീന്ദ്രൻ ഏറ്റെടുക്കുകയാണ് അങ്ങനെ മെല്ലെ അത് കഴിഞ്ഞപ്പോൾ മണീന്ദ്രൻ വിവാഹം കഴിക്കുന്നു മനീന്ദ്രൻ്റെ കുട്ടികളുണ്ടാകുന്നു ഈ പത്രത്തിൻ്റെ ജോലികളിലേക്ക് ഏർപ്പെടുന്നു സ്വാഭാവികമായി ലൗകിക ജീവിതത്തിൻ്റെ എല്ലാ തിരക്കുകളിലേക്കും മനീന്ദ്രൻ പതുക്കെ 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 മാറുകയാണ് ചെയ്യുന്നത് മനീന്ദ്രന് ഇത്തരം കാര്യങ്ങളിൽ സ്വതവേ താല്പര്യമില്ലാത്ത ഒരാളായിരുന്നു എന്നുള്ളത് കൊണ്ടാണ് അദ്ദേഹം വിദ്യാഭ്യാസം പോലും ചെയ്യാൻ മടിച്ചത് ഈ കാവ്യാത്മകമായ ജീവിതം അല്ലെങ്കിൽ കലാകാരൻ എന്നുള്ള ജീവിതം തുടരുന്നതിന് വേണ്ടിയിട്ടായിരുന്നു എന്നും തുടക്കത്തിൽ നമ്മൾ കണ്ടു ഇവിടെയും അതുതന്നെ സംബന്ധിച്ച് ഒരു പത്രം മുതലാളിയായി എഡിറ്ററായി ജോലി ചെയ്തിട്ട് ആ പത്രത്തിന് വേണ്ട ശ്രദ്ധ കൊടുക്കാതെ ചുരുക്കം മനീന്ദ്രൻ ചെയ്തത് നാടക പ്രവർത്തകനായിട്ട് മാറി ഗിരീഷ് ചന്ദ്രഘോഷിനെ പോലുള്ളവരുടെയൊക്കെ നാടക പ്രവർത്തനം ആ സമയത്ത് വളരെ പ്രചാരത്തിലിരിക്കുന്ന ഈ സന്ദർഭത്തിൽ മനീന്ദ്രനും നാടക പ്രവർത്തനത്തിലേക്ക് മാറി നാടക പ്രവർത്തനത്തിലേക്ക് മാറി പൂർണ്ണമായും ഒരു നാടക പ്രവർത്തകനായി മാറിയതോടുകൂടി ഈ പത്രത്തിൻ്റെ വ്യവസായം തകരുകയും പത്രം പൂട്ടിപ്പോവുകയും ചെയ്തു സാമ്പത്തികമായി വളരെ കഷ്ടപ്പാടിലേക്കെത്തി എല്ലാ വരുമാന മാർഗങ്ങളും ഇല്ലാതായി ഈ തരത്തിൽ മനീന്ദ്രൻ്റെ ജീവിതം വളരെ ക്ലേശകരമായി മാറുന്നുണ്ട് ഈ സന്ദർഭത്തിലാണ് മണീന്ദ്രൻ്റെ ജീവിതം വളരെ ക്ലേശകരമായി മാറുകയാണ് ചെയ്യുന്നത് എന്നാൽ ഇവിടെ വിവേകാനന്ദ സ്വാമിയാണ് സഹായത്തിനെത്തുന്നത് നമ്മൾ നേരത്തെയും ഇതേപോലെ വിവേകാനന്ദ സ്വാമി സുഹൃത്തുക്കളെ പലപ്പോഴും സഹായിക്കാൻ താല്പര്യപ്പെടാറുണ്ട് അവരുടെ കഷ്ടതകളിലൊക്കെ വിവാഹം സ്വാമി സാമ്പത്തികമായി തന്നെ സഹായിക്കാനായിട്ട് ചില നിഷ്കർഷകൾ വെക്കാറുണ്ട് അങ്ങനെ മണീന്ദ്രൻ്റെ ഈ സാമ്പത്തികമായ ഈ ബുദ്ധിമുട്ട് കണ്ടിട്ട് വിവാഹം സ്വാമി ബ്രഹ്മാൻ സ്വാമിയോട് പറഞ്ഞു കുറച്ച് പണം അവന് കൊടുക്കണം അങ്ങനെ ബ്രഹ്മാൻ സ്വാമി വഴി മണീന്ദ്രന് കുറച്ച് പണം നൽകി ആ അവൻ്റെ കഷ്ടകാല സമയത്ത് മണീന്ദ്രൻ്റെ ആ കഷ്ടകാല സമയത്ത് ഭഗവാൻ സ്വാമി സഹായിക്കുന്നുണ്ട് മണീന്ദ്രനെ എന്നിട്ട് ഉപദേശിക്കുന്നുമുണ്ട് ജീവിതത്തിൻ്റെ ഈ ഇതൊക്കെ ശ്രദ്ധ വേണം ഇത്തരം കാര്യങ്ങൾ വേണമെന്നൊക്കെ ശ്രദ്ധിക്കാനായിട്ട് പറയുന്നുണ്ട് മാത്രമല്ല മാതൃദേവി ശാരദാദേവിയും മണീന്ദ്രനോട് വലിയ ഇഷ്ടമുള്ള ഉണ്ടായിരുന്നതുകൊണ്ട് മണീന്ദ്രനെ ഉപദേശിക്കുകയും മണീന്ദ്രന് മന്ത്രദീക്ഷ നൽകി മണീന്ദ്രൻ്റെ കുടുംബത്തിലുള്ള എല്ലാവർക്കും മക്കൾക്കുൾപ്പെടെ ശാരദാദേവി മന്ത്രദീക്ഷ നൽകി പിന്നീട് ഈ മക്കൾ നഷ്ടപ്പെട്ടു പോയ പത്ര ബിസിനസ് മക്കൾ ഏറ്റെടുക്കുകയും അത് നല്ല രീതിയിൽ കൊണ്ടുവരികയും പിന്നീടുള്ള സമയത്ത് മനീന്ദ്രൻ പൂർണ്ണമായും മാതൃദേവിയെ ഭജിക്കാനും മാതൃദേവിയോടൊപ്പം തൻ്റെ ജീവിതം അല്ലെങ്കിൽ മാതൃദേവിയുടെ പരിചരണങ്ങളിലേർപ്പെടാനും ഒക്കെയായിട്ട് വിനിയോഗിച്ച് സ്വതന്ത്രമായി അന്തരംഗ ശിഷ്യന്മാരുടെ ബ്രഹ്മാൻ സ്വാമി ഉൾപ്പെടെയുള്ളവരോടൊപ്പം സേവകനായി കൂടിക്കൊണ്ടാണ് തൻ്റെ അവസാന കാലം വരെ ഏകദേശം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒൻപത് വരെ മനീന്ദ്രൻ ജീവിച്ചു അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒൻപതിലാണ് തൻ്റെ അറുപത്തി ഒൻപതാമത്തെ വയസ്സിൽ മനീന്ദ്രൻ ദേഹം വെടിയുന്നത് അല്ലെങ്കിൽ മനീന്ദ്രൻ മരിക്കുന്നത് അപ്പോൾ എത്രമാ എങ്ങനെയാണ് മനീന്ദ്രൻ്റെ ജീവിതത്തിലൂടെ നമുക്ക് എങ്ങനെ എന്താണ് ബോധ്യപ്പെടുന്നത് എന്നുള്ളത് വളരെ വ്യക്തമാണ് കാരണം ലൗകിക ജീവിതത്തിൻ്റെ ഒരു പ്രത്യേക ഘടനയിലേക്കും ഈശ്വരൻ നിന്നെ ഞാൻ പ്രതീക്ഷിച്ചിരുന്നു എന്ന് പറയുന്ന ഈശ്വരൻ പറയുകയാണ് നിന്നെ ഞാൻ പ്രതീക്ഷിച്ചിരുന്നു നിന്നെ കാത്തിരിക്കുകയായിരുന്നു എന്ന് ഈശ്വരൻ മുഖതാവിൽ പറഞ്ഞ വ്യക്തിത്വമാണത് എന്നിട്ടും എങ്ങനെയാണ് ലൗകികമായ ഭാവങ്ങളിലേക്ക് മാറുകയും ജീവിതത്തിൽ ഉണ്ടാകുന്ന ഈ മാറ്റങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് നമ്മളെപ്പോൾ ഉള്ള ലൗകിക മനുഷ്യർക്കൊരു പാഠമായി മാറുകയാണ് മണീന്ദ്രൻ്റെ ജീവിതം എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സ്ഥാപകായ ജർമ്മസ് സർവധർമ്മ സ്വരൂപിണി അവതാര വരിഷ്ഠായ രാമകൃഷ്ണായ തേ നമ